കഥ പറഞ്ഞു പറഞ്ഞ് നമ്മള് സ്ഥലം എത്തി. ഇതാ ഇത് എം ജി റോഡിലുള്ള ഒരു ഫേമസ് ഹോട്ടലാണ് കേട്ടോ, ഗ്രാൻഡ് ഹോട്ടൽ. അപ്പൊ ഇനി ലേറ്റ് ആക്കണ്ട, അപ്പൊ മാസ്ക് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് ഞാൻ ഉള്ളിൽ പോട്ടെ. ബാക്കി വിശേഷങ്ങൾ പിന്നെ, സമയം അതിക്രമിച്ചു. ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന്റെ ഉദ്ദേശം എന്താ, നമുക്കൊന്ന് സുന്ദരിയാവാനാണല്ലോ പോകുന്നത്. അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്താ പോകുന്നത്. ഞാൻ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചുതരാം. അപ്പൊ എന്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് കാണുമ്പോ പല ആൾക്കാരും ഇപ്പം ആംഗ്രി ഇമോജി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. കാരണം എന്റെ ഫ്രണ്ട്സിനും എന്റെ ഫാമിലിയിലൊന്നും എല്ലാരും എന്റെ അടുത്ത് പറയുന്നത് ഹെയർ കട്ട് ചെയ്യല്ലേ കട്ട് ചെയ്യല്ലേ എന്നാണ്. കൊറോണന്റെ സമയം കൂടി ആയതുകൊണ്ട് കുറേ നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ആ സമയത്ത് മുടി കുറച്ച് അധികം വളർന്നു, നല്ലോണം ലെങ്ത് വെച്ചു. അപ്പം പക്ഷേ എനിക്ക് ഇത്രയും ലെങ്ത് വെച്ചിട്ട് ഹെയർ കിടക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ അല്ല, എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും ഒരു മീഡിയം ലെവലിൽ ഹെയർ ഇരിക്കുമ്പോഴാണ് ഞാൻ കംഫർട്ടബിൾ ആവുന്നത്. അപ്പോൾ ഈ സമയം അതിക്രമിച്ചു, ഇത്രയും ലെങ്ത് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെയർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ എല്ലാം ഇപ്പം ലെയർ കട്ടായിരുന്നു ആ സമയത്ത് ചെയ്തത്, പക്ഷെ ഇപ്പം എല്ലാം ഒരേപോലെ ആയി. അപ്പം ഇനിയും ഭയങ്കര മോശമായിപ്പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം. പിന്നെ ഹെയർ കളർ ഞാൻ രണ്ട് പ്രാവശ്യമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ രണ്ട് തവണ ചെയ്തപ്പോഴും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. ഇപ്പോഴും ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയറായി ഞാൻ കളർ ചെയ്തിട്ട്, പക്ഷെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ കളർ നിൽക്കുന്നുണ്ട്. അപ്പം കഥ പറഞ്ഞു പറഞ്ഞ് നമ്മൾ സ്ഥലം എത്തി. ഇതാ ഇത് എം ജി റോഡിലുള്ള ഒരു ഫേമസ് ഹോട്ടലാണ് കേട്ടോ, ഗ്രാൻഡ് ഹോട്ടൽ. നമ്മളിവിടെ ബിരിയാണി കഴിക്കാനല്ല പോകുന്നത്. ഈ ഗ്രാൻഡ് ഹോട്ടലിൽ നേരെ പോകുമ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എത്തുന്നത്. യെസ്, ഇതാണ് ഒലേ. ഇവിടെയാണ് ഞാൻ എപ്പോഴും വരാറുള്ളത്. ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ചേച്ചിയും ഒക്കെ അടിപൊളിയാണ്. അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ ടൈമിങ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ കൊറോണയൊക്കെ ആയത് കാരണം ലിമിറ്റഡ് കസ്റ്റമേഴ്സിനെ അവർ എടുക്കുള്ളൂ ഒരു ദിവസം. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുള്ള ടൈം 10:30 ആണ്. ഞാൻ ഷാർപ്പ് 10:30 ആയപ്പോഴത്തേക്കും എത്തി. ഷാർപ്പല്ല, കുറച്ച് ലേറ്റ് എത്തി, സോറി. അപ്പോൾ ഇനി ലേറ്റ് ആക്കണ്ട. അപ്പോൾ മാസ്കൊക്കെ ഇട്ട് സെറ്റായിട്ട് ഞാൻ ഉള്ളിൽ പോട്ടെ. ബാക്കി വിശേഷങ്ങൾ പിന്നെ. ഹെയർ കട്ട് അങ്ങനെ ഡിസൈഡ് ചെയ്തു. നല്ല വോളിയം കൂട്ടി കാണിക്കുന്ന രീതിയിലുള്ള ലെയർ കട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം വോളിയം നന്നായി തോന്നിക്കില്ലേ? അപ്പം ഹെയറിന് നല്ല തിക്നെസ്സും തോന്നിക്കും, എന്നാൽ ലെയർ കട്ടും ചെയ്യാൻ പോവാണ്. അപ്പം അധികം ഷോർട്ട് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഉണ്ണി. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും ഭയങ്കര പ്രൊഫഷണലാണ്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ണീനെയാണ് ചൂസ് ചെയ്യാറുള്ളത്. ഉണ്ണീനെ വേണമെന്നുള്ള ആൾക്കാർക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അപ്പം എൻ്റെ ടൈമാണിപ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകാം.
പട്ടിന്ന് ഭയങ്കര മാത്തമാറ്റിക്സ് അല്ലേ, കണക്കുകളല്ലേ, ചെയ്യാനുള്ള കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷൻ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ഡൗട്ട് വയ്ക്കട്ടെ. ഈ ഹെയർ കളർ ചെയ്യുമ്പോൾ ബ്ലീച്ച് ചെയ്തിട്ട് ചെയ്യുന്നതുമുണ്ട് അല്ലാണ്ട് ചെയ്യുന്നതുമില്ല, അത് തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. ചില ഹെയറുകളിൽ നമ്മൾ കളർ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കിട്ടത്തില്ല, പിന്നെ ചില കളേഴ്സ് ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും കിട്ടത്തില്ല. ഇപ്പം ചിലപ്പോൾ ഈ മുടിയിൽ തന്നെ ഇത് ഇത്തിരി കുഴപ്പമില്ല, പക്ഷെ ഇതിനേക്കാളും കൂടുതൽ കട്ടിയുള്ള ഹെയർസ് ഉണ്ട്. അത് നമുക്ക് എത്ര നമ്മൾ കളർ ഇട്ടാലും അത് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫാഷൻ ഷെയ്ഡ്സ് ഉണ്ട്, അതിന് നമ്മൾ പ്രീ ലൈറ്റിംഗ് തന്നെ ചെയ്യണം മസ്റ്റ് ആയിട്ട്. ബ്ലീച്ചിങ് ശരിക്കും ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു കേട്ടോ, പ്രീ ലൈറ്റിംഗ് എന്നാ പറയാം, പ്രീ ലൈറ്റിംഗ്. കാരണം ഇപ്പോഴത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, അതാണ് പ്രീ ലൈറ്റിംഗ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. മുന്നേ ആയിരുന്നു ബ്ലീച്ചിങ് ബ്ലീച്ചിങ് ആ ഒരു ഇതുണ്ടായിരുന്നു, ഇപ്പോഴെന്ന് വെച്ചാൽ പ്രീ ലൈറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഈ ഹെയറിലൊന്നും വലിയ കുഴപ്പമില്ല, കട്ടിയുണ്ട്, പക്ഷേ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കിട്ടും. പക്ഷെ അതിൽ ചില കളേഴ്സൊന്നും ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ കിട്ടത്തില്ല, അത് മസ്റ്റ്. അത് ഏത് ഹെയറിലാണെങ്കിലും ഫസ്റ്റ് പ്രീ ലൈറ്റിംഗ് തന്നെ ചെയ്യേണ്ടി വരും. ചില ഷെയ്ഡ്സ് ഉണ്ട്, അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു ഉണ്ണി ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണല്ലോ, അപ്പോൾ ഒരാളെ മുടി കാണുമ്പോഴൊക്കെ ഇയാൾക്ക് ഇന്ന ഹെയർ കളർ ചേരും അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അപ്പോൾ സജഷൻസ് കൊടുക്കും, നമ്മുടെ സജഷൻ കൊടുക്കും, കസ്റ്റമേഴ്സ് സജഷനും നോക്കി നല്ലൊരു ഷെയ്ഡ് തന്നെ ചൂസ് ചെയ്യും. ഇതിപ്പോൾ ഉണ്ണീൻ്റെ സജഷനാട്ടോ, വാൾനട്ട് നമുക്ക് നോക്കാം. അടിപൊളിയായിട്ടായിരിക്കുന്നു, നല്ലൊരു ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഷെയ്ഡ്. ഇത് പക്ഷെ പ്രീ ലൈറ്റിംഗ് ചെയ്താലും കിട്ടും, പക്ഷെ പ്രീ ലൈറ്റിംഗ് ചെയ്താലും ഡയറക്റ്റ് കിട്ടുന്ന വളരെ ചുരുക്കം കളക്ട് ചെയ്താണ് നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ ഇത് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? എല്ലാവരുടെയും ഡൗട്ട്. കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷെയ്ഡായി പോകാണ്ടിരിക്കാൻ കളർ ചെയ്ത് കഴിഞ്ഞാൽ കളർ പ്രൊട്ടക്റ്റിംഗ് ഷാംപൂ ഉപയോഗിക്കണം മെയിൻ, എന്നാൽ മാത്രമേ നന്നായിട്ട് ലാസ്റ്റ് ചെയ്തോളൂ. അല്ലാതെ ആണെങ്കിൽ ലാസ്റ്റ് ചെയ്യും, പക്ഷെ കളർ പ്രൊട്ടക്റ്റും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡ് നന്നായിട്ട് നിന്നോളും, മങ്ങിയേ വരത്തില്ല ഹെയർ. മറ്റുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുക മറ്റുള്ള ഷാംപൂവും കണ്ടീഷണറും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫെയ്ഡാവാൻ സാധ്യതയുണ്ട്. കളർ പ്രൊട്ടക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഹെയർ കളറിന് വേണ്ടി മാത്രമുള്ള ഷാംപൂ, അപ്പോൾ അത് കാരണമാണ് അതിനെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ലോറിയലിൻ്റെ ഞാനതാണ് യൂസ് ചെയ്യാറുള്ളത്. ലോറിയലിൻ്റെ ഷോസ്കോപ്പ് പല ബ്രാൻഡും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലോറിയലിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോൾ നമ്മൾ ഈ ക്രൗൺ സെക്ഷനിൽ മാത്രമായിട്ടാണ് കളർ ചെയ്യുന്നത്, അതാകുമ്പോൾ നമുക്ക് ഓളോ എല്ലാവരും സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യും.
ഇതേപോലെ തന്നെ നീട്ടിക്കോളും. അത് നല്ല മോളിയായിട്ടല്ലേ എടുക്കണം. ശിവ ചേച്ചി ഈ ഓലേന്റെ ഓളി ഡോളാണ് അല്ലേ? അതെ. ഇത് ഒരു പഴയ ഔട്ട്ലെറ്റ് ആണ് അല്ലെ? കുറെ നാളായി വർഷമായി ഇവിടെ ഉള്ളത്. രോഹിത് ചെറുപ്പം തൊട്ടേ വരുന്ന സ്ഥലമാണ് ഇത്. പക്ഷെ ആലുവയില് ഇവരുടെ പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ആണ്. അത് കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. ഇവിടെ കുറച്ചൊരു ലിമിറ്റഡ് അതേ ഉള്ളൂ. പക്ഷെ നമുക്ക് വരാൻ സൗകര്യം ഇവിടെ ആയതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ രാവിലെ തൊട്ട് രാത്രി വരെ ശിവചേച്ചി ഓളിന്നോളായിട്ടുണ്ടാകും അല്ലേ? ഞങ്ങളിവിടെ വന്നാൽ ഞാൻ രോഹിത്തിൻ്റെ കൂടെ വരും. അപ്പൊ ഞങ്ങളിവിടെ വന്ന് അങ്ങനെ കത്തിയടിച്ച് ഓരോ സംസാരിക്കും. എനിക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരാറുണ്ട്. എന്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഹെയർ ഒക്കെ? അടിപൊളിയല്ലേ? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അതാ ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോൾ ഞാൻ നാളത്തെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിങ്ങനേ നിൽക്കണം നാളെ വരെ. പക്ഷേ ഞാൻ ലെയർ കട്ടാണ് ചെയ്തത്. ലെയർ കട്ട് വിത്ത് നമുക്ക് ഹെയറിൽ തിക്നെസ് തോന്നുന്ന തരത്തിലുള്ള ലെയർ കട്ടാണ് ചെയ്തത്. പിന്നെ അതേപോലെ വാൾനട്ടാണ് ഞാൻ കളർ ചെയ്തിട്ടുള്ളത്. ക്രൗൺ പോർഷൻ മാത്രമേ കളർ ചെയ്തിട്ടുള്ളൂ. ക്രൗൺ പോർഷനിൽ കളർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കളർ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡായിട്ട് നിന്നോളാം. അപ്പം നമുക്ക് ഏതൊരു വ്യൂ നോക്കുമ്പോഴും കളറുള്ളതുപോലെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഹെയർ കട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ പുതിയ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എറണാകുളത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ ഒലെ ബ്യൂട്ടി പാർലറിൽ ഒന്ന് ഒരു തവണ വന്നു നോക്കുക. നല്ല അടിപൊളി സർവീസ്. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഈസിയാണ്. എം ജി റോഡിൽ മലബാർ ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതേ ഒരു ഗ്രാൻഡ് ഹോട്ടലുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു ഒലയുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ വന്നാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്കിങ്ങനെ വിശക്കുന്നുണ്ടെന്ന് ഇങ്ങനെ രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ രോഹിത്ത് നമ്മളെ ഇന്ന് ഗ്രാൻഡ് ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി ഒക്കെ വാങ്ങിക്കുന്നതായിരിക്കും. ഏറ്റില്ല. അപ്പൊ എന്തായാലും ഒലയിലൊന്ന് വന്ന് നോക്കട്ടോ. നല്ല സർവീസ് ആണ്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അശ്വിനിന്റെ വീഡിയോ കണ്ടിട്ടാ വരുന്നത്. എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കും, എനിക്ക് ഉറപ്പില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പോട്ടെ. ഇപ്പൊ സമയം നമ്മൾ 10:30 വന്നതാണ്. ഇപ്പൊ സമയം 2 മണി ആവാറെ. വിശന്നിട്ട് വയ്യ.